എല്ലാവർക്കും നമസ്കാരം. ശ്രീമള്ളയൂർ സൽചരിതത്തിൻ്റെ 18-ാം ദിവസവും രാമകഥാമാധുരിയുടെ 28-ാം ദിവസവും ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൻ്റെ 148-ാം ദിവസവുമാണ്. സപ്താഹയജ്ഞം മള്ളിയൂർ തിരുമേനിയുടെ ദർശനത്തിൽ എന്ന വിഷയത്തെക്കുറിച്ച് ശ്രീമദ് ആതുരദാസ് സ്വാമിജി എഴുതിയ ഒരു ലേഖനമാണ് ഇന്ന് ആരംഭിക്കുന്നത്. പുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പുരാണമാണ് ഭാഗവതം. അത് 7 ദിവസം തുടർച്ചയായിരുന്നു വായിച്ച് കേൾപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പുണ്യാത്മാക്കൾ മോക്ഷ സാക്ഷാത്കാരം നേടുന്നു എന്നാണ് സ്മൃതിയിലെ സിദ്ധാന്തം. ഭഗവത് കഥകൾ കേൾക്കുകയും കേൾപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ശ്രേഷ്ഠ പുണ്യകർമ്മമായി ഭാരതീയർ പുരാതന കാലം മുതൽ അംഗീകരിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ അന്തർധാനവും കൗരവ പാണ്ഡവന്മാരുടെ രാജ്യഭരണവും എല്ലാം കഴിഞ്ഞ ശേഷം ദീർഘകാലം പരീക്ഷിത് മഹാരാജാവ് ധർമ്മനിഷ്ഠമായി ഭാരതം ഭരിച്ചു വന്നിരുന്നു. അദ്ദേഹം വനത്തിൽ നായാട്ടിന് പോയ ഒരു സന്ദർഭത്തിൽ ഒരു മുനിശാപം ഏൽക്കുവാനിടയായി. 7 ദിവസത്തിനകം തക്ഷകൻ എന്ന സർപ്പരാജൻ കടിച്ച് മരിക്കട്ടെ എന്നതായിരുന്നു ശാപം. ഇതറിഞ്ഞ കുല ഗുരുക്കന്മാരും മറ്റും പരീക്ഷിത് മഹാരാജാവിനെ വിവരം ധരിപ്പിക്കുകയും അദ്ദേഹത്തിന് ശാശ്വത സമാധാനവും നിത്യശാന്തിയും നേടിക്കൊടുക്കുവാൻ ശ്രീശുഖ ബ്രഹ്മർഷി വേദവ്യാസന്റെ മകൻ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭഗവത് കഥാകഥനമാകുന്ന സപ്താഹയജ്ഞം പരീക്ഷിത്തിൻ്റെ സന്നിധിയിൽ സമാരംഭിക്കുകയും ചെയ്യും. പരീക്ഷിത്തിൻ്റെ മനസ്സിനെ ഭഗവത് കഥകളിലും ശ്രീകൃഷ്ണ പരമാത്മാവിലും ഏകാഗ്രമായി ഉറപ്പിച്ചു നിർത്താൻ വേദവ്യാസന്റെ മകനായ ശ്രീശുഖ ബ്രഹ്മർഷിക്ക് കഴിഞ്ഞു. 7-ാം ദിവസം പൂർത്തിയായതോടുകൂടി ഈ കഥയുടെ അടിസ്ഥാനത്തിലാണ് മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ മോക്ഷദായകവും ഹൃദയസ്പൃക്കുമായ സപ്താഹയജ്ഞത്തിൽ പങ്കുകൊള്ളുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് പൂർത്തീകരിച്ചത്. എൻ്റെ ഗുരുനാഥൻ ഭാഗവതഹംസം മള്ളിയൂർ തിരുമേനിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യനും വൈദ്യശാസ്ത്ര നിപുണനുമായ ചിരട്ടമൺ നാരായൺ മോസ് എഴുതിയ ലേഖനത്തിൽ നിന്ന് മള്ളിയൂർ തിരുമേനിയുടെ സപ്തതി സ്മരണീയയ്ക്ക് 1992 എഴുതിയതാണത്. കർക്കിടകമാസം, കോരിച്ചൊരിയുന്ന മഴ, പരദേവതയായ ധന്വന്തരിയെ വന്ദിക്കാനും പതിവുള്ള ഉഷപ്പായസം ഉണ്ണാനും രാവിലെ ഞാൻ അമ്പലത്തിലെത്തി. മാതൃകല്ലിനടുത്ത് മഴ നനഞ്ഞുകൊണ്ട് ഒരാൾ നമസ്കരിക്കുന്നു. അദൃഷ്ടപൂർവമായ ആ കാഴ്ച കണ്ട് അത്ഭുതസ്തബ്ധനായി കുറേ നേരം നോക്കി നിന്നു. ധാര തോരുന്നില്ല, നമസ്കാരം തീരുന്നുമില്ല. പെരിമഴ പെയ്തൊഴിഞ്ഞപ്പോൾ പായസവുമായി ഞാൻ ഇല്ലത്തേക്ക് പോന്നു. പ്രത്യക്ഷ നമസ്കാരം അപ്പോഴും തുടരുന്നു. ഉപനിച്ചുണ്ണിയായ എനിക്ക് അന്ന് വയസ്സ് 11. നേരെ പുച്ചുതിരിഞ്ഞു, ആശാൻ ഞങ്ങളെ രഘുവംശം പഠിപ്പിക്കുകയാണ്. പതിവിലും നേരത്തെ പാഠം നിർത്തി. ഇന്ന് മള്ളിയൂർ നമ്പൂതിരി ഭാഗവതം വായിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ്റെ കഥയാണ്, രസമാവും, കേൾക്കണം. ആശാനോടൊപ്പം ഞങ്ങൾ നാലുകെട്ടിലേക്ക് കടന്നു. അമ്പലത്തിൽ നമസ്കരിച്ചിരുന്ന ആൾ വ്യാസപീഠത്തിന് മുന്നിൽ ഭക്തിപൂർവം തൊഴുതിരിക്കുന്നു. നിലവിളക്ക് തെളിഞ്ഞ് കത്തുന്നു. അവതാരം വായിച്ച് അർത്ഥം വിവരിച്ചു തുടങ്ങി. സമയം പോയതറിഞ്ഞില്ല. വിരോചമാനം വസുദേവ ഐഷദാം. വസുദേവൻ മാത്രമല്ല, സഭാവാസികളും. പിറ്റേന്നാൾ മുതൽ മള്ളിയൂർ തിരുമേനി എന്നെ പഠിപ്പിക്കുന്ന ചുമതല ഏറ്റെടുത്തു. മാഘം, കവലയ ആനന്ദം, തർക്കസംഗ്രഹം എന്നിവയായിരുന്നു പാഠ്യവിഷയങ്ങൾ. 2 വർഷത്തോളം ഗുരുനാഥൻ ഞങ്ങളുടെ ഇല്ലത്ത് താമസിച്ച് വിഷയ അഭിമുഖനെ വിഷ്ണുപാദോന്മുഖനാക്കുവാൻ സഹായിക്കുന്ന ആളാണ് ഗുരു.
വിഷയാഭിമുഖനെ വിഷ്ണുപാദോന്മുഖനാവാൻ സഹായിക്കുന്ന ആളാണ് ഗുരു. അതൊക്കെ കുട്ടിക്കാലത്തെ എങ്ങനെ മനസ്സിലാവാൻ, പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് മഹൽ സംസർഗത്തിൻ്റെ മാഹാത്മ്യം തെല്ലെങ്കിലും ഉള്ളിൽ തെളിയുന്നത്. ഗുരുവിൽ നിന്ന് സിദ്ധിച്ച ആധ്യാത്മിക ശിക്ഷണം കാവ്യാദികളെക്കാളേറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചുരുക്കി പറയട്ടെ. നിരന്തരമായ ഭഗവത് ഉപാസനയാണ് ഈ ബ്രാഹ്മണോത്തമൻ്റെ ദിനചര്യ. വെളുപ്പിന് തുടങ്ങി മധ്യാഹ്നവും കടന്നു പോകും പ്രാതക്കാലത്തെ അനുഷ്ഠാനങ്ങൾ. സമയം ഏറെ വേണം സായന്തനോ ഉപാസനത്തിനും. എനിക്ക് പരിചയമായ കാലം മുതൽ ഇങ്ങനെയേ കണ്ടിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ലൗകിക കാര്യങ്ങളിൽ വ്യാപരിക്കാൻ പഴുതും വിരുതും കുറയും. എന്നാലും സർവേശ്വരന് അനന്യശരണൻ്റെ കാര്യങ്ങളെല്ലാം അത്ഭുതകരമാംവിധം നടത്തിച്ചു കൊടുക്കുന്നു. ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ പണിയും കലശവും ഇതിന് നല്ല തെളിവ് തന്നെ. എന്നുള്ളു ചുട്ടുണ്ടായ പ്രാർത്ഥനയും ഈശ്വരാനുഗ്രഹത്താൽ പ്രയാസം കൂടാതെ സാധിച്ചു. വീണ് കാലൊടിഞ്ഞ് കുറേ നാൾ കിടക്കാനിടയായത് ഒരു പരീക്ഷണ ഘട്ടമായിരുന്നു. മക്കൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല, കിടന്നുകൊണ്ട് കാര്യങ്ങൾ നടത്താവുന്ന നിലയിലുമല്ല. യോഗക്ഷേമം വഹാമ്യഹമെന്ന പ്രതിജ്ഞയ്ക്ക് കാലഹരണദോഷമില്ലെന്ന് ഭഗവാൻ അപ്പോഴും വെളിപ്പെടുത്തി. നിത്യനിദാനം മുട്ടുമോ എന്നല്ല, നിത്യകർമ്മം മുടങ്ങുന്നല്ലോ എന്നായിരുന്നു ഭക്തൻ്റെ വ്യസനം. കേരളത്തിലുള്ള പല ക്ഷേത്രങ്ങളിലും ഭക്തകുടുംബങ്ങളിലും ഈ ഭാഗവത ശിഖാമണിയുടെ സപ്താഹങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശ്ലോകങ്ങൾ ശ്രുതി സുഖതമായ വിധത്തിൽ സാവധാനത്തിലേ വായിക്കൂ. പ്രഭാഷണത്തേക്കാൾ പാരായണത്തിന് പ്രാധാന്യം നൽകുന്ന രീതി ഇങ്ങനെ മറ്റാരിലും കാണാറില്ല. ഇതിനെപ്പറ്റി ഒരാൾ ചോദിച്ചപ്പോൾ അഭിനവ ശങ്കരൻ അരുളി ചെയ്ത മറുപടി ആലോചനാർഹമാണ്. ഭഗവത് കഥകൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ അനന്തന് പോലും അത്ര എളുപ്പമല്ല. എന്നാൽ വ്യാസഭഗവാൻ നിർമ്മിച്ച ഭാഗവത ശ്ലോകങ്ങൾ മനസ്സിരുത്തിയാൽ പിഴയ്ക്കാതെ വായിച്ചൊപ്പിക്കാം. അസാധ്യ കാര്യത്തിന് വേണ്ടി സാധ്യമായതിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് ബുദ്ധിയാണോ? അസാധ്യ കാര്യത്തിന് വേണ്ടി സാധ്യമായതിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് ബുദ്ധിയാണോ? പ്രഭാഷണത്തിലും ഈ വാചസ്പതിയോട് കിടനിൽക്കുന്നവർ വളരെയില്ല. ഭാഗവതത്തിൽ നിന്ന് വ്യതിചലിക്കാതെ, ശ്രീധരീയത്തിൽ നിന്ന് വിട്ടകലാതെ സാരഗർഭമായിട്ടൊഴുകുന്ന സരസ്വതി പ്രവാഹം രസികരായ സജ്ജനങ്ങൾക്ക് അത്യന്തം സ്വാദ്യം, അത്യന്തം ഹൃദ്യം. സഹൃദയനും കവിയുമാണ് ഈ സുജന അഗ്രണി. സംസ്കൃതത്തിലും മലയാളത്തിലും സ്തോത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എണ്ണം കുറവാണെങ്കിലും എണ്ണപ്പെടേണ്ടവ, എണ്ണം കുറവാണെങ്കിലും എണ്ണപ്പെടേണ്ടവ. ഗണേശസ്തവം, ധന്വന്തരി സ്തവം, ഇവ രണ്ടും ഏറ്റവും മികച്ചു നിൽക്കുന്നു. പേരെടുക്കാനുള്ള കൊതി കുറവായതിനാൽ പുസ്തക രൂപത്തിൽ പ്രകാശിപ്പിക്കാനൊന്നും പുറപ്പെട്ടില്ലെന്നു മാത്രം. കരദ്വന്ദേ പക്വം മധുരകദളി നൂതന ഫലം സ്വരബ്രഹ്മാകാരാം ലളിത മുരളീം ചാവിദധതം ശുശ്രീതംഗേ മാധുസ്ഥിതമസതികാ ശ്യാമളതനും സുശീതംഗേ മാധുസ്ഥിതമദസികാശ്യാമളതനും യശോദായസൂനും സ്മരമമ മനീഷനു നിമിഷം. അത് ഓട്ടൂർ കവിത, മലയർ തിരുമേനിയുടെ കവിതയോ? കഥാഹം പർവത്യസ്തനയുഗളമാപീയമുദിതോ തദുത്സംഗാരൂഢം മണികനകഭൂഷാതിരുചിരം സ്മിതാസ്യം ദംഭായ ഫലമപി ദദാനം പരിണതം ഭവന്തം സംവശ്യൻ സഫലനയനസ്യാം ഗണപതേ. എത്ര മനോഹരമായ കവിതയാണ്! യശോദാദേവിയുടെ കുളിർമടിയിൽ വിളങ്ങുന്ന ഓട്ടൂരിൻ്റെ ഉണ്ണികൃഷ്ണൻ, പാർവതീദേവിയുടെ തിരുമടിയിൽ തിളങ്ങുന്ന മള്ളിയൂർ തിരുമേനിയുടെ ഉണ്ണി ഗണപതി, ഇവർ തമ്മിൽ സാമ്യം ഇനിയുമുണ്ട്. ഭക്തി അംബിക ഇരട്ടപറ്റ കുട്ടികളല്ലേ ഈ പുണ്യശ്ലോകന്മാർ എന്നാണ്.
കഥാഹം പാർവത്യാസ്തനയുഗളമാപിയമുദിതം തദുൽസംഗാരൂഢം മണികനകഭോഷാതിരുചിരം സ്മിതാസ്യം രംഭായ ഫലമപി ദധാനം പരിണതം ഭവന്തം സമ്പശ്യൻ സഫലനയനസ്യാം മഹാഗണപതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായവും പൂർത്തീകരിക്കുന്നത്. സഷ്ടംഗ പ്രണാമം മള്ളിയൂർ തിരുമേനിയുടെ സപ്തതിയോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ സ്മരണികയിൽ തിരുനാമാചാര്യൻ ആഞ്ഞം മാധവൻ നമ്പൂതിരിയുടെ അനുജനും ശിഷ്യനും ഭാഗവത ആചാര്യനുമായ ഭാഗവത ഭാസ്വാൻ ആഞ്ഞം കൃഷ്ണൻ നമ്പൂതിരി എഴുതിയ ലേഖനമാണ്. ശ്രീഗുരുവായൂരപ്പൻ്റെ അളവറ്റ കാരുണ്യാതിരേകം കൊണ്ടും ആയിരക്കണക്കിന് ഭഗവത് ഭക്തന്മാരുടെ സ്നേഹാദര നിർഭരമായ നിരന്തര പ്രാർത്ഥനകൾ കൊണ്ടും ചൈതന്യധന്യമായ ജീവിതത്തിൽ സഫലമായ സപ്തതിയിലെത്തിയ ഭക്തോത്തമനും ഭാഗവതാചാര്യനുമായ ബ്രഹ്മശ്രീ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ പാദങ്ങളിൽ എൻ്റെ വിനയാന്വിതമായ സാഷ്ടാംഗ പ്രണാമം. അജ്ഞാന തിമിര അന്ധകാരത്തിൽപ്പെട്ടുഴലുന്ന അനേകായിരം മാനവരുടെ മനസ്സിൽ അചഞ്ചലമായ ഭക്തിയുടെയും അഗാധമായ ജ്ഞാനത്തിൻ്റെയും സൂര്യപ്രകാശം ചൊരിയുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞങ്ങളിലൂടെ ഇന്ന് ഭഗവാനെയും ഭക്തനെയും ഒരുപോലെ അക്ഷീണം സേവിക്കുന്ന ഉപാസിക്കുന്ന ഈ ആചാര്യവര്യന് ഇനിയും ഇനിയും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ വാരിക്കോരി കൊടുക്കണേ എന്ന് കാരുണ്യ വാരിധിയായ ശ്രീഗുരുവായൂരപ്പനോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ശ്രീഗുരുവായൂരപ്പനോട് അപേക്ഷിക്കുന്നു, ശ്രീഗുരുവായൂരപ്പ തിരുനാമ ആചാര്യനായ ഗുരുനാഥ, മള്ളിയൂരിൻ്റെ ശ്രീമദ് ഭാഗവത സപ്താഹമാകുന്ന അമൃതഗംഗയിൽ ആറാടാനും ആ പുണ്യതീർത്ഥം മതിവരുവോളം സേവിക്കാനും അസ്മാദൃശന്മാർക്ക് ഇനിയും ഇനിയും സാധിക്കുമാറാകണമേ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ് ജ്യേഷ്ഠനായ തിരുനാമാചാര്യൻ്റെ എളിയ ശിഷ്യനായ ഞാൻ ആദ്യമായി മള്ളിയൂരിനെ കാണുന്നതും കേൾക്കുന്നതും. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ നടത്തിയ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞമോ ഭാഗവത പ്രഭാഷണമോ ആണ് രംഗം എന്നാണ് ഓർമ്മ. മള്ളിയൂരിൻ്റെ സമർപ്പിതമായ ഭക്തിയെപ്പറ്റിയും സവിശേഷമായ പാരായണ പ്രഭാഷണ സിദ്ധികളെപ്പറ്റിയും തിരുനാമ ആചാര്യൻ ഭക്തിയാദരപൂർവ്വം പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ ആ സിദ്ധികൾ ആദ്യമായി നേരിട്ട് അനുഭവപ്പെട്ടത് അന്നാണ്. ആ വ്രതശുദ്ധമായ വേഷം, പണ്ഡിതപാമര ഭേദമന്യേ പ്രായഭേദമന്യേ ആരുടെ മുന്നിലും താനേ വിടരുന്ന ആ വിനയം, പ്രകടനപരത തൊട്ടുതീണ്ടാത്ത ഭക്തിഭാവം, അനർഭാടമെങ്കിലും ഉള്ളിൽ തട്ടുന്ന പാരായണ ശൈലി, മറ്റാരും കാണാത്തത് കടന്ന് കാണാനുള്ള അനുപമമായ കഴിവ്, സർവോപരി ഭക്തജന സദസ്സിനെ അനുഭൂതികളുടെ പാരമ്യത്തിലെത്തിക്കുന്ന പുതിയ പുതിയ ഭാവാർത്ഥ തലങ്ങൾ അനാവരണം ചെയ്യുന്ന ഒരുക്കവും ഓജസ്സുമാർന്ന ആഖ്യാന കല, ഇതെല്ലാം അന്നും ഇന്നും മള്ളിയൂരിൻ്റെ മാത്രം സവിശേഷതകളായി വർത്തിക്കുകയാണ്. ശ്രീമദ് ഭാഗവത സപ്താഹം മള്ളിയൂരിനെന്നും ഒരു യജ്ഞം തന്നെയാണ്. ഏകാഗ്ര ചിത്തത്തോടുകൂടിയ തപസ്സാണ്. യജ്ഞകർത്താവ് അനുഷ്ഠിക്കേണ്ട നിഷ്ഠകളെപ്പറ്റി കൃഷ്ണമുദ്ദിശ്യ മന്ത്രേണ ചരൽ പൂജാവിധീം ക്രമാൽ പ്രദക്ഷിണ നമസ്കാരാൻ പൂജാന്തേ സ്തുതിമാചരൻ ശ്രീമൽ ഭാഗവതസ്യാപിതദ പൂജാ പ്രയത്ന കർത്തവ്യാവിധിന പ്രീത്യ ധൂപദീപ സമന്വിത എന്നിങ്ങനെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യത്തിൽ നിഷ്കർഷിക്കുന്നുണ്ടല്ലോ. മള്ളിയൂർ ഇന്നും യഥാവിധി ഇതെല്ലാം അനുഷ്ഠിക്കുന്നു. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങിയാൽ പിന്നെ സമാപിക്കുന്നത് വരെ അദ്ദേഹത്തിന് മറ്റൊരു ചിന്തയില്ല. എല്ലാം ഭാഗവതമയം. ഭാഗവതവും ഭഗവാനും രണ്ടല്ല, ഭഗവാനും ഭക്തനും രണ്ടല്ല. അതുകൊണ്ട് തന്നെ ഭഗവാനും ഭാഗവതവും ഭക്തനും ഒന്നാണ്. ഈ തത്വം മള്ളിയൂർ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. മള്ളിയൂരിൻ്റെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം അല്പമെങ്കിലും ശ്രദ്ധിക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള സുമനസ്സുകൾ അളവറ്റ ചരിതാർത്ഥ്യത്തോടെ പിന്നീട് ഇങ്ങനെ ഓർക്കും. ന ഗംഗ ന ഗയ ന കാശി ശുഗശാസ്ത്ര കഥായ ച ഫലേന സമതാം നയൽ. കാരണം എന്താണെന്നല്ലേ മഹാത്മ്യത്തിലെ വിശദമാക്കുന്നത് പോലെ
യച്ഛ ഭാഗവതോ ശാസ്ത്രം വാചയോ ദർഥതോ നിശം ജന്മകോടി കൃതം പാപം നശ്യതേ നാത്ര സംശയ. എന്നാ പരമാർത്ഥം ഭക്തന്മാരുടെ ഹൃദയത്തിൽ വെട്ടിത്തിളങ്ങും, അവരുടെ കാതിൽ സദാസമയവും ആലോചന അമൃതമായ മന്ത്രം പോലെ. സ്വർഗേ സത്യേ ച കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ അടപ്പിബന്ധു സൽഭാഗ്യ മാമാ മുഞ്ചത കർഹേചിൽ എന്ന സതുപദേശം മാറ്റിക്കൊള്ളും. ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താ എന്ന് ചോദിച്ചാൽ ഉത്തമനായ ഭക്തന് വേറെ ഒരു മറുപടിയില്ല. എന്താ മറുപടി? ശ്രവണോ കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. പ്രഹ്ലാദ സദൃശമായ ഈ മനോഭാവം ജീവിതത്തിൽ ആത്മധൈര്യവും നിശ്ചയദാർഢ്യവും ഉണ്ടാക്കുന്നു, ഉളവാക്കുന്നു. നിത്യ ജീവിതത്തിലെ അസുരശക്തികൾ മുന്നിൽ കയറി കടന്നു വന്ന് ബന്ധം ജ്ഞാനവും വിനയവും തമ്മിലുള്ള ഈ വസ്തുത തന്നെ ആവർത്തിച്ച് അനുസ്മരിപ്പിക്കുന്നു. സംഗീതജ്ഞാനമോ ഭക്തി വിനാ എന്ന് സക്ഷാൽ ശ്രീ ത്യാഗരാജസ്വാമികള് പാടിയതിന്റെ പൊരുളും മറ്റൊന്നല്ല. അംബരീഷ ചരിതം വിവരിക്കുമ്പോ മേൽപ്പത്തൂര് ജ്ഞാനം തപച്ച വിനയാന്വിതമേവ മദ്യു എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതേ സത്യം തന്നെയാണ് മള്ളിയൂർ മനസ്സ് വാക്ക് കർമ്മങ്ങളിലൂടെ വ്യക്തമാക്കുന്നതും. തിരുനാമ ആചാര്യനും മള്ളിയൂരും തമ്മിൽ ഉണ്ടായിരുന്ന ആ സവിശേഷ സ്നേഹബന്ധത്തെ പറ്റി എടുത്തു പറയാതെ ഈ എളിയ അനുസ്മരണം ഉപസംഹരിക്കാനാവില്ല. തിരുനാമ ആചാര്യന് മള്ളിയൂരിനോട് എത്രമാത്രം ഭക്തിയും ബഹുമാനവും സ്നേഹവും ഉണ്ടായിരുന്നു എന്ന് പറയാനാവില്ല. അതുപോലെ തന്നെയായിരുന്നു മള്ളിയൂരിന് ഇങ്ങോട്ടും. എത്രയോ സദസ്സുകളിൽ എത്രയോ വേദികളിൽ അവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഭാഗവത കഥകൾ പറഞ്ഞ് 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 ഭഗവാന്റെ അപാരമായ കാരുണ്യത്തിൻ്റെ അനുഭവ കഥകൾ പറഞ്ഞു പറഞ്ഞ് ഇരുവരും എത്ര സന്തോഷ കണ്ണുനീർ പൊഴിച്ചിരിക്കുന്നു. അന്യാദൃശ്യമായിരുന്നു ആ തന്മയീ ഭാവം. ഗുരുവായൂരിൽ എത്തിയാൽ നാരായണാലയത്തിൽ വരാതെ മള്ളിയൂർ മടങ്ങാറില്ല. പലനാൾ നാരായണാലയത്തിൽ താമസിക്കും. പരസ്പര സ്നേഹബഹുമാനങ്ങളിൽ അധിഷ്ഠിതമായ ആ സൗഹൃദം വറ്റാത്ത നീരുറവ പോലെയായിരുന്നു. ആയിരുന്നു എന്നല്ല, ആണ് എന്ന് തന്നെ പറയട്ടെ. തിരുനാമ ആചാര്യൻ കഥാവശേഷനായതിന് ശേഷവും മള്ളിയൂർ നാരായണാലയത്തിൽ വരാറുണ്ട്, സുഖവിവരങ്ങൾ അന്വേഷിക്കാറുണ്ട്, ഞങ്ങളെ ഹൃദയപൂർവം അനുഗ്രഹിക്കാറുണ്ട്. ആ സ്നേഹം, ആ വാത്സല്യം, ആ സൗഹൃദം എന്നുമെന്നും ഞങ്ങളോട് കാണിക്കണേ എന്ന് മാത്രമാണിപ്പോൾ പ്രാർത്ഥന. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കുളിർനിലാവ് പോലെ അഭിവന്ദ്യനായ മള്ളിയൂരിൻ്റെ മേൽ ഊർന്നു വീഴട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഞ്ഞം നാരായണ 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 എന്ന് പറഞ്ഞാണ് പൂർത്തീകരിക്കുന്നത്. ആഞ്ഞ കൃഷ്ണൻ നമ്പൂതിരി ഗുരുപരമ്പരയിലെ ഔന്നത്യം എന്ന ഒരു ലേഖനം കൂടി എഴുതിയിട്ടുണ്ട്. ഭാഗവത ഭാസ്വാൻ ആഞ്ഞ കൃഷ്ണൻ നമ്പൂതിരി മള്ളിയൂർ തിരുമേനിയുടെ ശതാഭിഷേക വേളയിൽ മലയാള മനോരമ ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാണ്. ഭാഗവത സ്വരൂപി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭാഗവത ഹംസം മള്ളിയൂർ ആചാര്യനെക്കുറിച്ച് എന്തെങ്കിലും എഴുതി ഫലിപ്പിക്കാൻ ഈ ഉള്ളവന് കഴിയില്ല. 18,000-ലധികം ശ്ലോകങ്ങളുള്ള ഭാഗവതം, കമ്പോട് കമ്പ് ഏറെക്കുറെ ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആ പരമഭാഗവതനെ വന്ദിക്കാൻ മാത്രമേ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് കഴിയൂ. കാരണം ഭാഗവത ഗുരുപരമ്പരയിൽ അത്രയ്ക്കുന്നത സ്ഥാനത്താണ് മള്ളിയൂർ തിരുമേനിയുടെ നില. മള്ളിയൂർ തിരുമേനിയുടെ സപ്താഹം പണ്ട് ഗുരുവായൂരിൽ വർഷത്തിലൊരിക്കൽ നിർബന്ധമായിരുന്നു.
പഴയ ഊട്ടുപുരയുടെ താഴത്തെ നിലയിൽ ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടറുകൾ നിൽക്കുന്ന സ്ഥാനം, അവിടെ വെച്ചായിരുന്നു അന്നൊക്കെ സപ്താഹങ്ങളും നാമജപയജ്ഞങ്ങളും നടന്നിരുന്നത്. കുളിച്ച് കുടുമ കെട്ടിവെച്ച് തറ്റുടുത്ത് ഉത്തരീയവും ധരിച്ച് പ്രാതസന്ധ്യയിലെ തേവാരങ്ങൾ കഴിഞ്ഞ് യജ്ഞശാലയിലേക്ക് മള്ളിയൂർ കടന്നു വന്നാൽ യഥാർത്ഥ ശ്രീശുക ബ്രഹ്മർഷി തന്നെ എഴുന്നള്ളുന്ന പ്രതീതിയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടിരുന്നത്. ശ്രോതാക്കളായി തടിച്ചു കൂടുന്നവരിൽ തിരുനാമ ആചാര്യൻ മുൻപന്തിയിൽ തന്നെ ഉണ്ടാവും. ഉച്ചഭക്ഷണിയുടെ ഏർപ്പാട് അന്ന് ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല. അതിനാൽ ഓരോ ശ്ലോകവും അതിൻ്റെ തനതുമാധുര്യത്തോടെ കേൾക്കാനും രുചിക്കാനും ആസ്വദിക്കാനും ഞങ്ങൾ കാതു കോർപ്പിച്ചിരിക്കും. ഭാഗവതം വായിക്കുക എന്നതിനേക്കാൾ ഭാഗവതം കീർത്തിക്കുക എന്ന് പറയുന്നതാവും ശരി. ഓരോ ശ്ലോകവും മാധുര്യധുര്യാതെന്ന രീതിയിൽ ഉള്ളിലേക്കിറങ്ങും. ഗ്രന്ഥം മുന്നിൽ മലർത്തി വച്ചിരിക്കുമെങ്കിലും ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം നോക്കിയോ ധ്യാനത്തിലെന്ന പോലെയോ ആണ് ശ്ലോകങ്ങൾ ഉരുവിടുക. ഹാ, ആ സുന്ദര ദിനങ്ങൾ ഓർക്കുന്നത് തന്നെ എത്ര പരമാനന്ദം. ആ സപ്താഹം നടക്കുമ്പോൾ ശ്രീഗുരായൂരപ്പൻ ശ്രീലകത്തായിരിക്കില്ല. മള്ളിയോർ തിരുമേനിയുടെ മുന്നിൽ തിരുനാമാചാര്യൻ്റെ മടിത്തട്ടിലായിരിക്കുമെന്ന് കാശ്യപ്പൻ തമ്പുരാൻ പറയാറുണ്ട്. മള്ളിയോർ തിരുമേനിയുടെ വായനയും തിരുനാമാചാര്യൻ്റെ ഭക്തിയും തമ്പുരാനെ പോലെയുള്ള മറ്റു ഭക്തന്മാരുടെ ശ്രദ്ധയും അത്രയ്ക്ക് ഉദാത്തമായിരുന്നു. ആവകാരംഗങ്ങൾക്ക് സാക്ഷിയാവാൻ കഴിഞ്ഞതുകൊണ്ടാകാം ഈ ഉള്ളവനെ കൊണ്ടും ശ്രീഗുരായൂരപ്പൻ ഭാഗവതം കയ്യിലെടുപ്പിച്ചത്. അല്ലാതെ മറ്റൊരു യോഗ്യതയും അവകാശപ്പെടാനില്ല. എല്ലാം ഗുരുവായൂരപ്പൻ്റെയും തിരുനാമ ആചാര്യൻ്റെയും മള്ളിയൂർ തിരുമേനിയെ പോലെയുള്ള ആചാര്യന്മാരുടെയും അനുഗ്രഹം. ഭാഗവത ആചാര്യന്മാരിൽ മള്ളിയൂർ തിരുമേനിയെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. ആ നിഷ്ഠ, ആ പാണ്ഡിത്യം, ആ ആത്മസമർപ്പണം ഇന്നല്ല എക്കാലത്തും ഭാഗവതോത്തമന് മാത്രം അവകാശപ്പെട്ടതാണ്. ഭാഗവതം മൂലപാരായണവും പ്രഭാഷണവും ചേർത്ത് സപ്താഹ രൂപത്തിൽ കേരളത്തിൽ പ്രചാരത്തിലായിട്ട് ഒരു നൂറ്റാണ്ടാകുന്നതേ ഉള്ളൂ. പടപ്പ നമ്പൂതിരി, കാരമംഗലം നമ്പൂതിരി തുടങ്ങിയവരാണത്രേ ആദ്യത്തെ ആചാര്യന്മാർ. അരനൂറ്റാണ്ട് കാലമായി ഈ രംഗത്തുള്ളവരെ കുറേയൊക്കെ നേരിട്ടറിയാം. അവർക്കൊന്നും ലഭിച്ചിട്ടില്ലാത്ത ഭാഗവത സിദ്ധി മള്ളിയൂർ തിരുമേനിക്ക് ഗുരുവായൂരപ്പൻ നൽകിയിട്ടുണ്ട്. ഇപ്പോഴും അനുഗ്രഹ വർഷം തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ തരുണത്തിൽ മള്ളിയൂർ ആചാര്യനോടും തിരുനാമാചാര്യനോടും സർവോപരി സാക്ഷാൽ ഉണ്ണിക്കണ്ണനോടും ഈ എളിയവൻ ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ. അല്ലയോ ഗുരുവായൂരപ്പ, 19 വർഷമായി ഈ സന്നിധിയിലെ ഭാഗവത ഗ്രന്ഥവും പിടിച്ച് നാമവും ജപിച്ച് നടക്കുന്നു. ഇനിയും ഭക്തി ഉറച്ചു എന്ന് പറയാറായിട്ടില്ല. അതിനാൽ വാക്കിലും നോക്കിലും മനസ്സിലും അവിടുത്തെ തൃപ്പാദത്തിൽ ഭക്തി ഉറപ്പിച്ചു കിട്ടാൻ കനിയണേ ഭഗവാനെ, കനിയണേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഹരി ഗോവിന്ദ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗവും പൂർത്തീകരിക്കുന്നത്. അനുഗ്രഹ വർഷത്തോടുകൂടി മള്ളിയൂർ സൽചരിതത്തിലെ ഇന്നത്തെ ഭാഗം നമുക്ക് പൂർണ്ണമാക്കാം. മള്ളിയൂർ തിരുമേനിയുടെ ശതാഭിഷേകത്തോടനുബന്ധിച്ച് മലയാള മനോരമ ദിനപത്രം പ്രസിദ്ധീകരിച്ച പ്രത്യേക പതിപ്പിൽ സൂര്യകാരുടെ സൂര്യൻ ഭട്ടതിരിപ്പാട് എഴുതിയ ലേഖനത്തിൽ നിന്ന് യശശരീരനായ സൂര്യകാരുടെ സൂര്യൻ കുട്ടൻ ഭട്ടതിരിപ്പാടന് മള്ളിയൂർ തിരുമേനിയുടെ ഇല്ലവുമായും തിരുമേനിയുമായും സഹോദരതുല്യമായ ബന്ധമാണ് ഉണ്ടായിരുന്നത്. 40 വർഷത്തിലധികമായി എനിക്ക് മള്ളിയൂർ തിരുമേനിയെ വളരെ അടുത്ത് പരിചയമുണ്ട്. സൂര്യകാരുടെ മനയിൽ അദ്ദേഹം വന്നു താമസിക്കുകയും ഞാൻ മള്ളിയൂരിൽ പോവുകയുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധി ഭാഗവത പാരായണങ്ങളും പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ മനസ്സിലൂടെ അങ്ങനെ കടന്നു വരുമ്പോൾ ഒന്ന് തോന്നുകയാണ്, 1000 നാവുണ്ടായാൽ പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം മുഴുവനായി പറയാനാവില്ല. അത്രയേറെ നന്മയും മഹത്വവും പുണ്യവും അദ്ദേഹം ആർജിച്ചിട്ടുണ്ട്. ഭാഗവത പണ്ഡിതരും വേദജ്ഞന്മാരുമായ ഒരുപാട് പേരെ എനിക്കറിയാം. അവരുടെ ഒക്കെ വായനകൾ കേട്ടിട്ടുമുണ്ട്. പക്ഷേ മള്ളിയൂർ ഭാഗവതത്തിലെ അവതാര ശ്ലോകം വായിക്കുന്നത് കേട്ടാൽ സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ നമ്മുടെ മടിയിൽ വന്നിരിക്കുന്നത് പോലെ തോന്നും. ശ്രാവണ മാസത്തിൽ വടക്കേ ഇന്ത്യയിൽ അഷ്ടമരോഹിണി ആഘോഷിക്കുന്ന ദിവസമാണ്. അതൊരു വലിയ അനുഗ്രഹദായകമായ മുഹൂർത്തമാണ് ഇന്ന് ഈ ഭാഗം വായിക്കുന്നത്. ബ്രാഹ്മണനായാൽ ബ്രാഹ്മണ ജീവിതചര്യ നയിക്കണം. അത് പലപ്പോഴും ഒരു ജന്മം കൊണ്ട് സാധ്യമല്ല.
ലോകത്തിനും ജീവജാലങ്ങൾക്കും ക്ഷേമവും സുഖവും ലഭ്യമാക്കി കൊടുക്കുകയാണ് ബ്രാഹ്മണന്റെ ദൗത്യം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ കലിയുഗത്തിൻ്റെ പരീക്ഷകൾക്കിടയിലും യഥാർത്ഥ ബ്രാഹ്മണശ്രേഷ്ഠനായി ജീവിക്കുന്ന ആളാണ് മള്ളിയൂർ. ചെറുപ്പത്തിൽ വളരെയേറെ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നു എന്ന് മള്ളിയൂർ തന്നെ പറയാറുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ കാണുന്ന ഈ ഉയരത്തിലേക്കും ഐശ്വര്യത്തിലേക്കും അദ്ദേഹം എത്തിച്ചേർന്നത് ഉപാസനയുടെ ഫലം ഒന്നു മാത്രമാണെന്നതിന് സംശയമില്ല. മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞ ഭഗവാന്റെ അനുഗ്രഹമാണ് മള്ളിയൂരിനെ കൈവന്നത്. മഹാപുരുഷന്മാരുടെ അവതാരങ്ങളിലെല്ലാം അവർ വളരെയേറെ ദുഃഖിച്ച കാലങ്ങളുണ്ട്. ദിവസവും പൂജ കഴിഞ്ഞാൽ ഞാൻ കുറേ സമയം മനനം ചെയ്യാറുണ്ട്. പ്രായത്തിൻ്റെ അവശതകൾ കാരണം മള്ളിയൂരിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. പക്ഷേ ദിവസവും അവിടുത്തെ കാര്യപരിപാടികൾ നോക്കി മനനം ചെയ്താൽ അവിടെ എത്തിയ ഒരു പ്രതീതി ഉണ്ടാവും. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി കാണാനും അറിയാനുമാകും. അതിൽ സന്തോഷം അനുഭവപ്പെടും. ദോഷങ്ങളിൽ നിന്ന് മാറി നടക്കാനും നന്മയിൽ മനസ്സുറപ്പിക്കാനും മഹത്തായ കാര്യങ്ങൾ സാധ്യതപ്രായമാക്കാനും നമുക്കെല്ലാവർക്കും കഴിയുമെന്ന സന്ദേശമാണ് മള്ളിയൂർ തിരുമേനിയുടെ ജീവിതം. മള്ളിയൂരിൻ്റെ ഐശ്വര്യത്തിൽ ഈ എളിയവൻ സന്തോഷം പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും കൂടുതൽ ഐശ്വര്യവും മേലിലും നൽകി അനുഗ്രഹിക്കണമെന്ന് വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 197 പേജുകളാണ് ഇന്ന് പൂർത്തീകരിക്കുന്നത്. 9, 1, 10, 7, 17 7, 1, 8 ഇന്ന് അഷ്ടമി, വടക്കേ ഇന്ത്യയിലെ ഭഗവാന്റെ ജന്മദിനം. വളരെ മംഗളകരമായ ഒരു അനുഗ്രഹ വർഷം. ആ അധ്യായത്തിൻ്റെ പേരും അനുഗ്രഹ വർഷം എന്നാണ്. അത് നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ, നമ്മുടെ എല്ലാം കർമ്മങ്ങളിൽ, നമ്മുടെ എല്ലാം വാക്കുകളിൽ, നമ്മുടെ എല്ലാം ചിന്തകളിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 7 ദിവസം കൊണ്ട് രാമകഥാ മാധുരി ഒന്ന് വായിക്കണമെന്ന കൊല്ലം വാളത്തുങ്കൽ ശ്രീ സുരേഷ് കുമാർ സാറിൻ്റെ നിർദ്ദേശം മാനിച്ച് ഇതാ മള്ളിയൂർ തിരുമേനിയുടെ തൃപ്പാദങ്ങളിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളിലും മഹാഗണപതിൻ്റെ തൃപ്പാദങ്ങളിലും 28-ാമത്തെ ദിവസമായ ഇന്ന് ആ അധ്യായം വായിച്ച് നമുക്ക് രാമകഥാ മാധുരി പൂർത്തീകരിക്കാം. ഭുവനം രാമമയമായി രാമൻ രാജ്യം ഭരിക്കവേ എന്ന പുസ്തകം എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പുസ്തകം നോക്കിയാൽ 29 അധ്യായമാണ്. ഇത് 29-ാമത്തെയാണ്. നമ്മൾ 28-ാമത്തെ ദിവസം വായിക്കാൻ കാരണം ഒരു ദിവസം നമ്മൾ 2 അധ്യായം വായിച്ചതുകൊണ്ടാണ്. അങ്ങനെ ഈ 28-ാം ദിവസം ആ രാമകഥാ മാധുരി ഈ അഷ്ടമി ദിനത്തിൽ ഭഗവാൻ ജനിച്ച ദിവസം ബുധനാഴ്ചയാണ്. ആ ബുധനാഴ്ച നമുക്ക് സമർപ്പിക്കാം. ഭുവനം രാമമയമായി രാമൻ രാജ്യം ഭരിക്കവേ. രാമ ലക്ഷ്മണന്മാരും സീതയും വിമാനമാർഗം വരുന്നുണ്ട് എന്ന വാർത്ത അയോധ്യയിൽ എത്തിച്ചത് ഹനുമാൻ സ്വാമിയാണ്. അപ്പോൾ തന്നെ അയോധ്യയിലെ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 14 വർഷം മുൻപത്തെ ഉത്സവ ദിനത്തിലേക്ക് അയോധ്യ മടങ്ങിപ്പോയി. ഭരതൻ്റെ നിർദ്ദേശപ്രകാരം ശത്രുഘ്നൻ തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകി. വീഥികളെല്ലാം വൃത്തിയാക്കി തെളിനീർ തെളിച്ച് പൂക്കൾ വിതറി. കൊടിതോരണങ്ങൾ നിരന്നു. ഭവനങ്ങളെല്ലാം പൂമാലകളാൽ അലങ്കരിച്ചു. നഗരം സുഗന്ധത്തിൽ മുങ്ങി. വാദ്യഘോഷങ്ങളും മന്ത്രോച്ചാരണങ്ങളും സ്തോത്രങ്ങളും സംഗീതവും മുഴങ്ങി. നാടാകെ ശ്രീരാമചന്ദ്രനെ വരവേൽക്കാൻ വീഥികളിൽ കാത്തുനിന്നു. രാമൻ്റെ വിമാനം ആകാശത്ത് കാണായപ്പോൾ അയോധ്യ കോരിത്തരിച്ചു. മണ്ണിൽ ഇറങ്ങിയ രാമൻ്റെ കാൽക്കൽ ഭരതൻ നമസ്കരിച്ചു. രാമൻ ഭരതനെ കെട്ടിപ്പുണർന്നു. പിന്നെ ശത്രുഘ്നനെയും തുടർന്ന് അമ്മമാരെ നമസ്കരിച്ചു. ഗുരുനാഥൻ്റെ അനുഗ്രഹം വാങ്ങി. തന്നെ ഏൽപ്പിച്ചിരുന്ന രാജ്യം തിരിച്ചെടുക്കണമെന്ന് ഭരതൻ രാമനോട് അഭ്യർത്ഥിച്ചു. അത് അയോധ്യയുടെ അഭ്യർത്ഥനയായിരുന്നു. പിന്നെ രാമൻ്റെ പട്ടാഭിഷേകം. സീതാ സമേതനായി രാജിച്ചു. അയോധ്യ നിർവൃതി കൊണ്ടു. നാടും നഗരവും മതിമറന്ന് കൊണ്ടാടി. പിന്നെ ആ കഥകൾ അവർ പാടി നടന്നു. തലമുറകൾക്ക് കൈമാറിക്കൊടുത്തു ആ രാമകഥ. രാമൻ 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 എന്നായി സംസാരം നാട്ടിലെങ്ങുമേ. ഭുവനം രാമമയമായി രാമൻ രാജ്യം ഭരിക്കവേ. ഇനി എത്ര തലമുറകൾ ഈ കഥ ഏറ്റുപാടും.
മനുഷ്യരാശിക്ക് വേണ്ടി സ്വയം ജീവിച്ച് കാണിച്ച രാമനും സീതയും ഈ കഥകളിലൂടെ ഇനിയും എത്രയോ തലമുറകൾ ജീവിക്കും. ധർമ്മ അധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടം നിലനിൽക്കുന്നിടത്തോളം കാലം ശ്രീരാമകഥയ്ക്ക് ജനമനസ്സിൽ മരണമുണ്ടാവില്ല. ശ്രീരാമകഥകൾ പലരുണ്ടെങ്കിലും കേരളത്തിൽ പ്രചാരം കൂടുതൽ അധ്യാത്മരാമായണത്തിനാണ്. ഏറെയും പാരായണം ചെയ്യപ്പെടുന്നതും അതുതന്നെയാണ്. മറ്റെവിടെയും അതിന് കാര്യമായ പ്രാധാന്യം കാണുന്നുമില്ല. അധ്യാത്മരാമായണം വ്യാസനിർമ്മിതമായാണ് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അതിന് വിരുദ്ധമായി ഒരു ഐതിഹ്യം പ്രചാരത്തിലുണ്ട്. അധ്യാത്മരാമായണം ഭാഷാന്തരം ചെയ്ത എഴുത്തച്ഛൻ ഗന്ധർവനായിരുന്നു എന്നും ഐതിഹ്യമുണ്ട്. അധ്യാത്മരാമായണം രചിച്ചത് ദക്ഷിണ ഭാരതത്തിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു അത്രേ. എഴുത്തച്ഛൻ ഗന്ധർവനാണെന്നൊരു വിശ്വാസമുണ്ട്. അധ്യാത്മരാമായണത്തിന് വേണ്ടത്ര പ്രചാരം കിട്ടാത്തതിൽ മനം നൊന്ത് അതിൻ്റെ കർത്താവായ ബ്രാഹ്മണൻ വനത്തിൽ പോയി അത് നിത്യേന പാരായണം ചെയ്തു പോന്നു അത്രേ. അത് കേട്ട് ഏറെ സംപ്രീതനായ ഒരു ഗന്ധർവൻ ബ്രാഹ്മണന് മുന്നിൽ പ്രത്യക്ഷനായി. തൻ്റെ നിരാശയ്ക്ക് കാരണം പരിഹാരമുണ്ടാവും എന്നായിരുന്നു ഉപദേശം. വ്യാസൻ പറയരുതെന്നായിരുന്നു വ്യവസ്ഥ. ബ്രാഹ്മണൻ അതിൻപടി ചെയ്തു. വ്യാസൻ സംപ്രീതനായി. അധ്യാത്മരാമായണത്തിന് കാലാന്തരത്തിൽ പ്രചാരം സിദ്ധിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ താനിവിടെ ഉണ്ട് എന്ന് ആര് പറഞ്ഞു എന്ന വ്യാസന്റെ ചോദ്യത്തിന് മുന്നിൽ ബ്രാഹ്മണൻ കുഴങ്ങി. സത്യം പറഞ്ഞില്ലെങ്കിൽ ശാപം ഉറപ്പായപ്പോൾ അദ്ദേഹം സംഭവങ്ങൾ വിവരിച്ചു. അതോടെ ഗന്ധർവനെ മനുഷ്യനായി ജനിക്കട്ടെ എന്ന് വ്യാസൻ ശപിക്കുകയും ചെയ്തു. ബ്രാഹ്മണൻ ശാപമോക്ഷത്തിന് അപേക്ഷിച്ചു. അങ്ങ് രചിച്ച രാമായണം വിവർത്തനം ചെയ്താൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് വ്യാസൻ മറുപടി നൽകി. അങ്ങനെ മനുഷ്യനായി ജനിച്ച ഗന്ധർവനാണ് എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് എഴുത്തച്ഛനാണല്ലോ. ഇതായിരിക്കണം കേരളത്തിൽ ഇതിന് പ്രാമുഖ്യം വരാൻ കാരണം. ഇത് ഐതിഹ്യം മാത്രമാണ്. ഇതൊക്കെ സംഭവ്യമാണോ എന്ന സംശയം സ്വാഭാവികമാണ്. എന്നാൽ ഈ ഐതിഹ്യത്തിന് പിൻബലം നൽകുന്ന മറ്റൊരു ഐതിഹ്യം നിലവിലുണ്ട്. കുരുക്ഷേത്ര യുദ്ധ ആരംഭത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകുമ്പോൾ അർജുനൻ്റെ തേരിന് മുകളിലിരുന്ന് ഹനുമാൻ എല്ലാം കേട്ടു. അവസാനം വിവരമറിഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ നീ പിശാചിയായി തീരട്ടെ എന്ന് ഹനുമാനെ ശപിക്കുകയും ചെയ്തു. കാരണമുണ്ടായിരുന്നു, ഉപദേശം ഗുരുമുഖത്ത് നിന്ന് വേണം സ്വീകരിക്കുവാൻ. ഹനുമാൻ ചെയ്തതല്ല, അർജുനന് നൽകിയ ആ ഉപദേശം മറഞ്ഞിരുന്ന് കേൾക്കുകയാണ് ചെയ്തത്. ആ തെറ്റിനുള്ള ശിക്ഷയായിരുന്നു ശാപം. ഹനുമാൻ ശാപമോക്ഷത്തിനു വേണ്ടി യാചിച്ചു. ഗീത വ്യാഖ്യാനിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ മറുപടി നൽകി. അങ്ങനെ ഹനുമാൻ രചിച്ച ഗീതാഭാഷ്യമാണ് ഇന്നും അച്ചടിയിലുള്ള പൈശാച ഭാഷ്യം. പുരാണ ഇതിഹാസങ്ങൾ പലതുണ്ടെങ്കിലും മനുഷ്യ മനസ്സിനെ ഏറെ സ്വാധീനിച്ചത് രാമായണം തന്നെയാണ്. മാനവരാശിക്ക് നൽകുന്ന സന്ദേശങ്ങൾ രാമായണത്തിന് കാലാതീതമായ പ്രസക്തി നൽകുന്നതായിരിക്കാം കാരണം. ഓരോ തവണ വിശകലനം ചെയ്യുമ്പോഴും പുതിയ പുതിയ സന്ദേശങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന ഈ കാവ്യത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും വിശദീകരിക്കാൻ ഈ പരമ്പര കൊണ്ട് കഴിഞ്ഞോ? തിരുമേയുടെ ചോദ്യമാണ്. സംശയമുണ്ട്. രാമായണ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഓരോ കർക്കിടകവും കടന്നു പോകുമ്പോൾ ശ്രീരാമകഥ ഒരിക്കൽ കൂടി മനുഷ്യ മനസ്സിനെ ശുദ്ധമാക്കുന്നു. പക്ഷേ രാമായണ പാരായണത്തിന് അങ്ങനെ കാലപ്രസക്തിയില്ല. അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. വള്ളിയൂർ തിരുമേയുടെ നിർദ്ദേശമാണ്. രാമായണ പാരായണത്തിന് അങ്ങനെ കാലപ്രസക്തിയില്ല. അത് മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതാണ്. കാരണം തിങ്കളാഴ്ച മുതൽ ചിങ്ങം ഒന്ന് മുതൽ ഇതിനിയും വായിക്കാതിരുന്നിട്ട് അടുത്ത കർക്കിടകം വരുമ്പോഴത്തോണ്ട് വന്നാൽ കാര്യമില്ല എന്നർത്ഥം.
രാമായണം ഇത്രമേറെ ജനപ്രിയമാകുമ്പോഴും കർക്കിടക മാസത്തിൽ ഉത്തര രാമായണം വായിച്ചുകൂടാ എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട്. സായം സന്ധ്യയ്ക്ക് രാമായണം വായിക്കുകയോ രാമനാമം ചൊല്ലുകയോ പാടില്ലെന്നും ഒരു വിശ്വാസമുണ്ട്. ഇവ കാലാന്തരത്തിലുണ്ടായ ആചാരങ്ങളാണെന്നേ കരുതാനാവൂ. ശാസ്ത്രീയമായ അടിത്തറ ഇവയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ആചാരങ്ങളെ നിന്ദിച്ചുകൂടല്ലോ, അവയും ആദരിക്കപ്പെടേണ്ടവ തന്നെ. ഉത്തര രാമായണം വായിക്കരുത് എന്ന വിശ്വാസത്തിന് കാരണം അത് ശോകപര്യവസായിയായിട്ടാണ് എന്നതാകാനാണ് സാധ്യത. ട്രാജഡി. ശോകപര്യവസാനം ഉത്തമമല്ലല്ലോ. പട്ടാഭിഷേകം മംഗളകരമായ അവസാനമായതിനാൽ അവിടെ അവസാനിപ്പിക്കുന്നതാവും ശുഭകരം എന്നു മാത്രം. ശ്രീമഹാഭാഗവതം സപ്താഹമായി വായിക്കുന്ന ആചാര്യന്മാർ അവസാനം അവതാരം കൂടി വായിച്ചു നിർത്തുന്ന പതിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ്. സന്ധ്യാസമയത്ത് രാമായണം വായിക്കരുത് എന്ന വിശ്വാസത്തിന് പിന്നിലുള്ളത് ഹനുമാൻ സന്ധ്യാവന്ദനം നടത്തുന്ന സമയമാണ് അത് എന്നതാണ്. സന്ധ്യാവന്ദന സമയത്ത് രാമനാമം കേൾക്കുമ്പോൾ ഹനുമാന്റെ ശ്രദ്ധ രാമനിലേക്ക് പോകും. അപ്പോൾ സന്ധ്യാവന്ദനത്തിൽ നിന്ന് ശ്രദ്ധ പാളും. അതിനാൽ ഹനുമാൻ അതിന് കാരണക്കാരായവരെ ശപിക്കുമെന്നാണ് വിശ്വാസം. തിരുമേയുടെ അഭിപ്രായമാണ് ഇനി ഇതും ഒരാചാരമാണ്. പക്ഷേ തികഞ്ഞ രാമഭക്തനായ ഹനുമാൻ സദാ രാമനെ ധ്യാനിക്കുന്നവനാണ്. ആ ഹനുമാൻ സന്ധ്യയ്ക്ക് ഏതെങ്കിലും വീട്ടിലിരുന്നൊരു അമ്മയും മക്കളും അച്ഛനും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടി ഒരുമിച്ച് രാമനാമം ജപിക്കുന്നത് കേട്ടാൽ ശപിക്കുമെന്ന വിശ്വാസത്തിൽ അത്ര കഴമ്പുണ്ടെന്ന് കരുതാൻ വിഷമം. വിശ്വാസങ്ങളെ നിഷേധിക്കാനും വിഷമം. എത്ര ആധികാരികമായ മറുപടിയാണ് എന്ന് നമ്മൾ ആലോചിക്കണം. മഹാഭാരതം വീടുകളിൽ വയ്ക്കരുത് എന്നൊരു വിശ്വാസവും സമൂഹത്തിനിടയിലുണ്ട്. അത് കുടുംബചിത്രം വളർത്തുമെന്നാണ് വിശ്വാസം. പക്ഷേ വേദവ്യാസ വിരചിതമായ മഹാഭാരതം ഗ്രഹത്തിൽ നിഷിദ്ധമാണെന്ന ധാരണ ശരിയാണെന്ന് കരുതിക്കൂടാ. കുടുംബാംഗങ്ങളുടെ പരസ്പര പോരാട്ടമാണ് മഹാഭാരതത്തിലെ ഇതിവൃത്തം എന്നത് ശരി തന്നെ. പക്ഷേ കഥയ്ക്കല്ല, കഥയ്ക്കിടയിലെ സന്ദേശങ്ങളാണ് ഇവയിൽ നിന്ന് മനുഷ്യരാശി ഉൾക്കൊള്ളേണ്ടത്. മഹാഭാരതം ഉള്ള വീടുകളിൽ കലി ബാധിക്കില്ല എന്നാണ് സ്കന്ദപുരാണം പറയുന്നത്. മുൻപ് ക്ഷേത്രങ്ങളിലെ പള്ളിവേട്ടയ്ക്ക് ശേഷം മഹാഭാരതം വായിക്കുന്ന പതിവുണ്ടായിരുന്നു. ദേവൻ പള്ളിക്കുറിപ്പ് ഉണരുന്നത് മഹാഭാരതം വായിക്കുന്നത് കേട്ടുകൊണ്ട് വേണമത്രേ. മഹാഭാരതത്തിൻ്റെയും രാമായണത്തിൻ്റെയും ഭാഗവതത്തിൻ്റെയും പ്രസക്തി ഒരു കവി പരിഹാസ രൂപത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: കാലത്ത് ചൂതുകളിയായി ഉച്ചയ്ക്ക് ഭാര്യ പ്രസക്തിയാൽ രാവിൽ കള്ളന്റെ കഥയാൽ കാലം പോക്കുന്നു പണ്ഡിതർ. കാലത്ത് ചൂതുകളിയാൽ മഹാഭാരതം വായിക്കുന്നു, ഉച്ചയ്ക്ക് ഭാര്യ പ്രസക്തി രാമായണം, രാവിൽ കള്ളന്റെ കഥയാൽ ശ്രീശമകാന്റെ കഥയാൽ രാവിൽ കാലം പോക്കുന്നു പണ്ഡിതർ. ചൂതുകളി മഹാഭാരതത്തെയും ഭാര്യ പ്രസക്തി എന്നത് സീതയ്ക്ക് പ്രാധാന്യമേറിയ രാമായണത്തെയും, കള്ളൻ്റെ കഥ എന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീലകൾ വർണ്ണിക്കുന്ന ഭാഗവതത്തെയും സൂചിപ്പിക്കുന്നു. ഇവ മൂന്നും ദിവസേന വായിക്കുന്നത് ഐശ്വര്യപ്രദമായിരിക്കും എന്നർത്ഥം. അപ്പോഴും രാമായണം ജനപ്രിയമായി വേറിട്ട് നിൽക്കുന്നു. ഹർഷമേദ്യമാം കാവ്യമോ പണ്ട് വാൽമീകിയാൽ കൃതം ചൊൽകയും കേൾക്കയും ചെയ്യോർ പരിൽ പാപവിമുക്തനാകും. ഹർഷമീ ആദ്യമാം കാവ്യം പണ്ട് വാൽമീകിയാൽ കൃതം ചൊൽകയും കേൾക്കയും ചെയ്യോർ പരിൽ പാപവിമുക്തനാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് രാമകഥാമാധുരി പൂർത്തീകരിക്കുന്നത്. വളരെയേറെ ശ്രദ്ധേയമായ ഒരു ദിവസമാണിന്ന്. തിരുമേനിയുടെ 197 വരെയുള്ള പേജുകളും ഇനിയുള്ള ഭാഗം നമ്മൾ നോക്കിയാൽ രാമായണം പോലെ വളരെ കുറച്ച് സമയം വായിക്കാനുള്ളതേ ഉള്ളൂ. എങ്കിലും നമുക്ക് കർക്കിടക മാസം 32-ാം തീയതി ഞായറാഴ്ച
അത് പൂർത്തീകരിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. 28 ദിവസം കൊണ്ട് രാമകഥ മാധുരി പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് വടക്കേന്ത്യയിലെ ജന്മാഷ്ടമി ആഘോഷിക്കുന്ന ദിവസവും കൂടി ആയത് ഏറ്റവും വലിയ പുണ്യമാണ്. രാമ അവതാരം കഴിഞ്ഞ് ശ്രീകൃഷ്ണാവതാരമാണല്ലോ. എല്ലാവരുടെ സാന്നിധ്യത്തിന് പ്രത്യേക നമസ്കാരം അർപ്പിക്കുന്നു. ശ്രീ മഹാഭാഗവത കുടുംബത്തിൻ്റെ 148-ാമത്തെ ദിവസത്തെ സത്സംഗമാണ് രാമകഥാമാധുരി 28. മള്ളിയൂർ ജീവ സൽ ചരിതം മംഗളകരമായ 18-ാം ദിവസവുമാണ്. എന്തെല്ലാം അത്ഭുതങ്ങളാണ്! ഇതെല്ലാം ഗുരുവും ഈശ്വരനും കൂടി ചെയ്യുന്നതാണ്. ഓരോരോ കാര്യങ്ങൾ ഓതിപ്പഠിക്കണ്ട, താനേ ഉദിക്കും മനസ്സു തന്നിൽ. നിത്യം ഗുരുപാദം കുമ്പിട്ടാൽ മതിയെന്നാണ്. അതിനുള്ള മനസ്സുള്ളവരാണ് കഴിഞ്ഞ ഇത്രയും ദിവസമായി നമ്മുടെ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഹരി ഹരി എസ് നായരാണ് ആദ്യം പങ്കെടുത്തത്. അത് കഴിഞ്ഞാൽ നമ്മുടെ റാന്നി അജീഷ്, കുണ്ടറയിൽ നിന്ന് പ്രസന്ന ടീച്ചറും മധുവേട്ടനും, തിരുവനന്തപുരത്ത് നിന്ന് ജയശ്രീ ടീച്ചറും ശ്യാമേട്ടനും അമ്മുവും, കൊല്ലത്ത് നിന്ന് സുരേഷ് കുമാർ സാറ് ധന്യമായ നിർവൃതിയോടുകൂടി ഈ 7 ദിവസം വായിക്കാൻ പറഞ്ഞത്. 28 ദിവസം വായിച്ച സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണെന്നറിയാം. അതുപോലെ പുനലൂർ വെഞ്ചേമ്പ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രിയപ്പെട്ട സത്യൻ, സ്വപ്ന നായർ, അനിൽ ആമ്പാടി, ശ്രീലതാദേവി, ബാംഗ്ലൂരിൽ നിന്ന് ഗിരിജ, നാസിക്കിൽ നിന്ന് ശ്രീരേഖ, എല്ലാവരുടെയും സാന്നിധ്യം ഈ യജ്ഞത്തെ തേജോമയമാക്കി. ലീനാസായി എല്ലാവരുടെയും ആ മഹത്തായ സാന്നിധ്യം ഈ യജ്ഞത്തെ ഇത്രയും ദിവസം പ്രാർത്ഥനകളോടെ എത്തിച്ചു. അവിടെ ദേശം മറന്ന് ഭാരതത്തിന് വെളിയിൽ അയർലൻഡിൽ നിന്ന് ശ്രീമതി മീനാ പുരുഷോത്തമൻ, ധാരാളം പുണ്യാത്മാക്കൾ ഇതിൻ്റെ തുടക്കം മുതൽ ഇതിൽ പങ്കെടുക്കുന്നു. 100% വിജയത്തിൻ്റെ തിളക്കത്തോടെ ശ്രീരേഖയും നമ്മുടെ ചടങ്ങിലുണ്ട്. അതുപോലെ കരിക്കകത്ത് നിന്ന് ശ്രീ അരുൺ, അറയ്ക്കൽ അതുൽ, ചക്രപുരത്തെ നമ്മുടെ പ്രിയപ്പെട്ട കാസർഗോഡ് ചെറുവത്തൂർ ശ്രീ രവീന്ദ്രൻ, ശ്രീകണ്ഠാപുരം ചെങ്ങളായി കണ്ണൂർ നെടിയേങ്ങാസ്വാമി മഠത്തിലെ പ്രിയപ്പെട്ട അനീഷ്, എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരമർപ്പിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയാണ് രാമായണ മാസം. ആ 4 ദിവസം വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ ഓരോ മുടക്കവും കൂടാതെ ഇത് പൂർത്തിയാക്കി തരണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു 41 ബാർ സ്ഥിരമായി ഒരേ സമയം പ്രാർത്ഥിച്ചാൽ പ്രകൃതിയിൽ പോലും അത്ഭുതങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ ബെഞ്ചേമ്പ് ശ്രീ രാജശേഖരൻ, ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ, സഹധർമ്മിണിയും 2 മക്കളും നമ്മുടെ ചടങ്ങിലുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഒരു സ്വപ്ന കേദാസ് എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിച്ച് പൂർത്തീകരിക്കാം. നാളെ 6:30 ഉദയത്തിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും നമുക്കൊരുമിച്ച് ചേർന്ന്, നവമിയാണ്, രോഹിണി നക്ഷത്രമാണ്, വ്യാഴാഴ്ചയാണ്, അത് ഏറ്റവും വലിയ പുണ്യമാണ്. എല്ലാം ഈ ദിനങ്ങളെല്ലാം ശ്രേഷ്ഠമാണ്. എങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുമെന്നറിയാത്തത്ര ഭഗവാൻ കൊണ്ടുപോവുകയാണ്. അതുപോലെ രാധാകൃഷ്ണൻ വാസുദേവൻ സാറ്, ബിന്ദു ചേച്ചി, അമ്പിളി ടീച്ചർ, ഇന്ന് 10 പേരെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ചേർത്തത്. ഇന്ന് ജയശ്രീ ടീച്ചറും 4 പേരെ ചേർത്തു, സുരേഷ് സാറും 5 പേരെ ചേർത്തു, അജീഷും കേരളത്തിന് പുറത്തെ സംസ്ഥാനത്തിൽ നിന്നുള്ള ആളുകളെ ചേർത്തു. അങ്ങനെ മഹാഭാഗവത സത്സംഗം വളർന്ന് പടർന്ന് വികസിച്ച് താരും തളിരും ചൂടി ഗുരുത്വത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ മഹത്തായ സങ്കല്പത്തിലേക്ക് യാഥാർത്ഥ്യമാകാൻ എത്തണമെന്ന് പ്രാർത്ഥിക്കാം. രേഖാ പ്രദീപ് നായർ, എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുകയാണ്. ഒരാളിനെ കൂടി അടുത്ത 4 ദിവസത്തിനുള്ളിൽ ചേർത്ത് നമുക്ക് 8-ാമത്തെ ഗ്രൂപ്പ് പൂർത്തീകരിക്കണം. അതിന് എല്ലാവരും ഒരാളെ കൂടി സത്സംഗത്തിലേക്ക് കൊണ്ടുവരണം. അതുപോലെ അനിൽ ആമ്പാടി ഗൾഫിൽ ദുബായിലിരുന്ന്, അതുപോലെ കൊല്ലത്ത് നമ്മുടെ മായ, ബീന, അനുപമ, ശ്യാം, ശ്രീലതാദേവി,
ഷിബോ മൈലം എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ രാമ സംസ്കൃത ജപത്തോടെ അനീഷ് എല്ലാവരുടെയും സാന്നിധ്യത്തിന് കോടി കോടി പ്രണാമം അർപ്പിക്കുന്നു. വിജയകുമാരി ടീച്ചർ, അങ്ങനെ ഒട്ടനവധി കുടുംബങ്ങളിലെ അംഗങ്ങൾ ഈ ചടങ്ങുമായി ബന്ധപ്പെടുന്നു. രാമകഥാ മാധുരി പൂർണ്ണമായതിൽ സന്തോഷവും സങ്കടവും ഉണ്ടെന്നാണ്. ശരിയാണ്, വളരെ ആവേശമാണ് അത് വായിക്കുമ്പോൾ. അതുപോലെ ശ്രീ സുബ്രഹ്മണ്യൻ ബി ബി എല്ലാം ഭഗവാന്റെ നാമധേയങ്ങളാണ് പങ്കെടുക്കുന്ന കൂടുതൽ ആളുകൾക്കും. രാമകഥാ മാധുരി എന്ന പുസ്തകം ഒരിക്കൽ കേൾക്കുക എന്നത് രാമായണം മുഴുവൻ കേട്ടതിന് തുല്യമാണ്. അതിന്ന് ഈ അഷ്ടമി ദിവസം തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഐശ്വര്യമാണ്. എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, അതാത് സമയം അത് സംഭവിക്കുന്നത് പോലെ ചെയ്യുകയാണ്. യജ്ഞശാലയിലും അങ്ങനെയായിരുന്നു, അതെല്ലാം തിരുമേനിയുടെ നിർദ്ദേശങ്ങളായിരുന്നു. എല്ലാം ചെല്ലുന്ന സ്ഥലത്തെ ദേവതയെ ഏൽപ്പിക്കുക, ദേവന്മാരെ ഏൽപ്പിക്കുക, അവർ നോക്കിക്കൊള്ളും. നമ്മൾ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നാതിരുന്നാൽ മതിയെന്നാണ്. അപ്പം അതൊക്കെ വലിയ വലിയ ഉപദേശങ്ങളായിരുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ മഹത്തായ നമ്പർ അയച്ചിരുന്നാൽ മതി. സിനി രാജശേഖരൻ വാട്സപ്പിൽ ചേരുന്നതിന് നമ്പർ നമുക്ക് അയച്ചിരുന്നാൽ മതി. നമുക്കത് എല്ലാവരെയും ചേർത്ത് മംഗളകരമായി നല്ല സത്സംഗമായി ഓരോ ദിവസവും അത് മാറ്റാം. ശ്രീ ബാബു ആലഞ്ചേരി, ബാബു ആലഞ്ചേരിക്ക് നമസ്കാരം. ബാബു ആലഞ്ചേരിയും എല്ലാ ദിവസവും അതിൽ പങ്കെടുക്കുന്ന ആളാണ്. അപ്പം നാളത്തെ ഗുരുവാരം വ്യാഴാഴ്ചയും രോഹിണിയും നവമിയുമായ ദിനം പുണ്യമാവാൻ നമുക്ക് ഹരേ രാമ സമൂഹമായി എല്ലാവരും ഇരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് മംഗളകരമായി നാമജപത്തിൽ പങ്കെടുക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ ദേവ ദേവദേവ മഹേശ്വര, ഹരേ ദേവി ഹരേ ദേവി 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 മഹേശ്വരി. ശ്രീ പൂക്കാട്ടുപടി എറണാകുളം സജീവൻ അമൃത ഗ്ലാസ്കോ അദ്ദേഹവും അമൃതരാജും അമ്മയും എല്ലാമായിട്ടുണ്ട്. സ്വപ്ന കെ ദാസ് എല്ലാവരുടെയും സാന്നിധ്യം യജ്ഞത്തെ കൂടുതൽ ചൈതന്യപൂരിതമാക്കി ചൈതന്യധന്യമാക്കി അതിനെല്ലാവർക്കും സാധിക്കുന്നത് ഗുരു കാരുണ്യമാണ്. അതുപോലെ ആദിത്യനും വിഷ്ണുകുമാരി ചേച്ചിയും രേഖ പ്രദീപ് നായർ എല്ലാവരുടെയും രാമകഥാ മധുരി പകർത്തി എഴുതിക്കൊണ്ടിരിക്കുന്ന അതുല് മളിയർ തിരുമേയുടെ ആ ചിരി മാത്രം മതി എല്ലാം നന്നായി മുൻപോട്ട് പോകും എന്ന് അറിയിക്കുകയാണെന്നാണ് അരുൺ എഴുതിയിരിക്കുന്നത്. സത്യമാണ്, ആ ഓരോ ചിത്രത്തിനും അതിൻ്റേതായ പ്രഭാവവും ജീവനുമുണ്ട്. സജീവനും പ്രണാമം, കുടുംബത്തിനും പ്രണാമം, എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നു. സർവേഷാം സ്വസ്തിർഭവതോ സർവേഷാം ശാന്തിർഭവതോ സർവേഷാം പൂർണ്ണം ഭവതോ സർവേഷാം മംഗളം ഭവതോ. ഓമല്ലൂരിൽ നിന്ന് ശ്രീ എ ജി ഉണ്ണികൃഷ്ണനുണ്ട്. ഉണ്ണികൃഷ്ണനും പ്രത്യേക നമസ്കാരം. നമ്മുടെ ഇത്രയും യജ്ഞവേദികളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. സർവേ ഭവന്ത സുഖിന സർവേ സന്ത നിരാമയ സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖ ഭവേ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. രാധാകൃഷ്ണൻ വാസുദേവൻ സാറും ബിന്ദു ചേച്ചിയും ഇന്ന് അഞ്ചോളം പേരെ നമ്മുടെ ഗ്രൂപ്പിൽ ചേർത്തു. അവരും ഇന്ന് അതിൽ പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് സമർപ്പിക്കാം, എല്ലാവരും നാമം ജപിക്കണം. അവരുടെ അമ്മയെയും അച്ഛനെയും ഗുരുപരമ്പരയെയും ഒക്കെ ഈ 148 ദിവസം ഭാഗവത സത്സംഗം മാർച്ച് 18 മുതൽ ഇന്ന് വരെയുള്ള ദിവസമാണ് 148. എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ ഐശ്വര്യവും ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിക്കാം. കയേന വാച മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി അദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതീ മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ വള്ളിയോർ പൊന്നുതിരുമേനി ത്രിപാദങ്ങളെ നീ സമർപ്പയാമി. ഓം പൂർണ്ണമദ
പൂർണം ഇദം പൂർണാത് പൂർണം ഉദച്യതേ പൂർണസ്യ പൂർണം ആദായ പൂർണമേവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. അതെ, അഷ്ടമിക്ക് മംഗള ശ്ലോകം ചൊല്ലിയപ്പോൾ എത്തിയത് ഉണ്ണികൃഷ്ണനാണ്. ജന്മാഷ്ടമിയാണ്, അതൊരു വലിയ പുണ്യമായി കാണുന്നു. എല്ലാവരുടെ കുടുംബങ്ങളിലും ആ ഉണ്ണികൃഷ്ണൻ്റെ വിളയാട്ടം കളിയാട്ടം തെളിഞ്ഞ് നിറഞ്ഞ് ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് നാളെ ഒരുമിച്ച് ചേരാൻ ഗുരു പരമ്പരയും ഭഗവാനും ഭഗവതിയും പിതൃക്കളും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.